ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. എനിക്ക് 1K സബ്സ്ക്രിപ്ഷൻ ആയിട്ടുണ്ട്. ഏതാണ്ട് 50 ദിവസം കൊണ്ടാണ് ഞാൻ 1K എന്ന സബ്സ്ക്രിപ്ഷനിലേക്ക് എത്തിയത്. ഇത് ഈ വീഡിയോ ചെയ്യാനുണ്ടായ മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് ചെറിയ യൂട്യൂബേഴ്സ്, ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും സബ് കിട്ടിയതെന്ന്. കാരണം മെച്ചപ്പെട്ട ഒരു വീഡിയോ ഇല്ല, നല്ലൊരു തമ്പനയിലില്ല, പ്രത്യേകിച്ച് യാതൊരു സംഭവമില്ല, വെറും ഒരു പൊളി വീഡിയോസ്, ഇത് മാത്രമിട്ടാണ് ഞാൻ ഈ സബിലേക്ക് എത്തിയത്. അപ്പോൾ അതിനുള്ള കാരണം ഞാൻ തുറന്നു തന്നെ പറയട്ടെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഏതൊരു വ്യക്തിയുടെ പ്രൊഫൈൽ ഞാൻ കണ്ടാലും ആ വ്യക്തിയുടെ പ്രൊഫൈലിൻ്റെ ഒന്നോ രണ്ടോ വീഡിയോസ് തുടർച്ചയായിട്ട് കണ്ട് മിനിമം ഒരു 3 മിനിറ്റ് എങ്കിലും കാണാൻ ശ്രമിക്കുകയും മാന്യമായിട്ടുള്ള കമൻറ്റ്, അതായത് സ്പാം ആവാത്ത രീതിയിലുള്ള, ആദ്യമൊക്കെ കുറച്ച് ചെയ്തിരുന്നു, പിന്നീട് അതെനിക്ക് മനസ്സിലായതിനു ശേഷം സ്പാം ആവാത്ത കമൻറ്റ് അവർക്ക് ഇട്ട് കൊടുക്കുക, മാന്യമായി. അപ്പോൾ ആ വീഡിയോയെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കുക. അപ്പോൾ അവരുടെ വീഡിയോ, അപ്പോൾ ഏത് പിന്നെ ഫുഡിൻ്റെ ആയിക്കോട്ടെ, അല്ലാതെ ടെക് ആയിക്കോട്ടെ, ഏതരത്തിലുള്ള വീഡിയോ ആയാലും ആ വീഡിയോയെ പ്രതിപാദിപ്പിക്കുന്ന ഒരു കമൻറ്റിനോടൊപ്പം നമ്മുടെ ഒരു ചെറിയൊരു നമ്മളെ ഒന്ന് സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ടൊന്ന് പരസ്യമായിട്ട് ചോദിക്കാതെ വേറെ എന്തെങ്കിലും ഒരു നാക്കിലൂടെ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം അവർക്കത് മനസ്സിലാവേണ്ടത്ര രീതിയിൽ, സ്വാഭാവികമായിട്ട് ഒരു യൂട്യൂബർ ആണെങ്കിൽ, ഒരു യൂട്യൂബർക്ക് ഒരാളുടെ സബ്സ്ക്രിപ്ഷൻ കാണാൻ പറയാം 1K താഴെയുള്ള ഒരു വ്യക്തിയാണ് അയാൾ, ഒരു തുടക്കക്കാരനാണെന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർക്കുള്ള മനസ്സുണ്ട്, മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല, ചിലരത് മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ വീഡിയോ, ഞാൻ ഒരാളുടെ 2 വീഡിയോ എങ്കിലും 2 തരത്തിലുള്ള വീഡിയോ കണ്ടിട്ട് അതിന് തൊട്ട് താഴെ മാന്യമായ രീതിയിലുള്ള, അതായത് സ്പാം ആവാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആ വീഡിയോയെക്കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ ചെയ്യുകയാണ് എൻ്റെ പതിവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ മൈൻഡ് ചെയ്യത്തില്ല, ചിലപ്പോൾ ഒരു കമൻറ്റ് ലവ് ഒരു ലവ് മാത്രം തന്നെ അടിച്ച് അവരങ്ങ് വിടും. ചിലവരാണെങ്കിൽ പകരം നമ്മുടെ പിന്നെ പ്രൊഫൈലിൽ വന്നിട്ട് നമ്മുടെ ഒരു വീഡിയോ എങ്കിലും കണ്ടതിന് ശേഷം തിരിച്ചു ഒരു കമൻറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കും. എല്ലാവരും അത് കാണിച്ചെന്ന് വരത്തില്ല, പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, ഒന്നോ രണ്ടോ മൂന്നോ പിന്നെ വീഡിയോ വരെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്, മനഃപൂർവ്വം കാണുവാൻ തന്നെ തീരുമാനിച്ചു. അപ്പം അതിനായിട്ടിരുന്ന് മെനക്കെട്ടിരുന്ന് കാണുക, മാന്യമായ രീതിയിൽ കമൻറ്റ് ഇടുക ചെയ്യുക. സബ് എന്നുള്ള വാക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഒരാൾക്ക് ഒരു വീഡിയോയുടെ കീഴിൽ ഇടുന്ന അതേ കമൻറ്റ് തന്നെ തൊട്ടടുത്ത ആളുടെ വീഡിയോ നമ്മൾ കാണുമ്പോഴും അതേ സെയിം കമൻറ്റ് തന്നെ ആവർത്തിക്കുകയായിരിക്കും. ആവർത്തിച്ച കമൻറ്റ് എല്ലാം സ്പാമി പോയത് കാരണം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചെയ്തത് തന്നെ എൻ്റെ എന്ന് വെച്ചാൽ വളരെ കുറച്ച്, വളരെ, അതായത് ഒരു 50 ദിവസത്തെ അറിവ് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എനിക്ക് വലിയ അറിവോ കാര്യങ്ങളോ യൂട്യൂബിനെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഏറ്റവും കുറഞ്ഞൊരു 300 സബെങ്കിലും സ്പാം ആയി പോയിട്ടുണ്ട് എങ്കിൽ തന്നെ ഏതാണ്ട് 30-35 ദിവസത്തെ ശ്രമത്തിന് ഒടുവിൽ എനിക്ക് ഈ 1K എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, നമ്മൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് സ്പാം ആവാതിരിക്കുക, തുടർച്ചയായിട്ട് ഒരേ ശൈലി തന്നെ ഉപയോഗിക്കാതിരിക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. പിന്നെ നമ്മൾ ഒരാളുടെ വീഡിയോ കണ്ടാൽ അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പരിപാടി ജയിക്കില്ലേ. എല്ലാവരും ചെയ്യുന്നു പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് വരും, ഇല്ല ചടങ്ങ് മാതിരി ഇങ്ങോട്ട് വരിക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക, ഓ വീഡിയോ ഓപ്പണാക്കി 2 സെക്കൻഡ് ആകുന്നതിന് മുമ്പ് സബും കഴിഞ്ഞു, കമൻറ്റും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, അങ്ങ് പോവുക. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് എത്തത്തില്ല. എത്താതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് അതുകൊണ്ട് ഫലമില്ലാത്തതുകൊണ്ട് അവർ നമ്മുടെ പ്രൊഫൈൽ സന്ദർശിക്കാൻ നിൽക്കുകയോ ഒന്നും ചെയ്യത്തില്ല, സ്പാം ആയി കിടക്കത്തേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ആ വ്യക്തിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ നമ്മളിരിക്കും. പക്ഷെ ആ വ്യക്തിക്ക് അത് സ്പാമി കിടക്കുന്നതുകൊണ്ട് അവരത് മൈൻഡ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്നൊരു പ്രയോജനം അല്ലെ ഒരു കാര്യം കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവണം, ആ വ്യക്തിക്കും ഒരു ഗുണം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിന് പോകാവൂ, ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അവരുടെ വീഡിയോ പോയിട്ട് കമൻറ്റ് ഇടുക, അത് സ്പാം ആക്കി കളയുക. ജസ്റ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് മിനിമം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, 5 മിനിറ്റ് വീഡിയോ, മൂന്നിലൊന്ന് സമയം, ഏറ്റവും കുറഞ്ഞൊരു 1.5 മിനിറ്റ്, 1:45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 1 മിനിറ്റ് 30 സെക്കൻഡിന് ശേഷം നമ്മൾ കമൻറ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുക. രണ്ട് 45 ആകുമ്പോഴത്തേക്ക് ആ കമൻറ്റ് തീരും. 45 കഴിഞ്ഞ് 1:50 2 മിനിറ്റിനോട് അടുക്കുമ്പോഴത്തേക്ക് സബും ചെയ്തിട്ട് മാന്യമായിട്ട് നമുക്ക് ഇറങ്ങിപ്പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആരും അത് ചെയ്യുന്നില്ല. എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, അവർക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് എത്താനോ അല്ലെ ഒരുപാട് ആൾക്കാരിലോട്ട് എത്താനുള്ള ഒരു വ്യഗ്രതയാണ്. നമ്മൾ 100 പേരുടെ അടുത്ത് മെനക്കെടുന്ന സമയം നമ്മൾ 10 പേരുടെ അടുത്ത് കൃത്യമായിട്ട് മെനക്കെടാൻ ശ്രമിക്കും. 100 പേരുടെ വീഡിയോയിൽ പോയി കിടന്ന് മെനക്കെടുന്ന സമയം നമ്മൾ 10 പേരുടെ അടുത്ത് എത്തിയാൽ മതി, ആ 10 നമുക്ക് കൃത്യമായിട്ട് കിട്ടും, മറ്റേ 100 നമുക്ക് കിട്ടത്തുമില്ല. നമ്മൾ ഓടുവാണ്, ഓടി ഓടി അങ്ങ് നടക്കുക, ഓടി നടക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല. ക്ഷമയോടുകൂടി 10 പേരുടെ ചെയ്യും, ഒരു ദിവസം 10 എണ്ണം ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. നമ്മൾ അവരുടെ വീഡിയോ കണ്ട് നമ്മൾ നേരിട്ട് ചോദിക്കരുത് സബ് സാ അങ്ങനെ ചോദിച്ചാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മാന്യമായിട്ട് അവരുടെ വീഡിയോ കാണും, ആ വീഡിയോയെക്കുറിച്ച് പ്രതിപാദിക്കുക.
വീഡിയോയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ട് അതിനുശേഷം നമ്മുടെ കമൻറ്റ് രേഖപ്പെടുത്തുക, സ്പാം ആവാതെ കൃത്യമായിട്ട് ചെയ്യുക. അടുത്ത വ്യക്തിയുടെ തെമ്മും സെയിം കഴിഞ്ഞ അടുത്ത് ചെയ്ത അതേ തന്ത്രം തന്നെ, അതേ സെയിം കമൻറ്റ് ചെയ്ത യൂട്യൂബ് തന്നെ സ്പാമിലേക്ക് അങ്ങ് കളയും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സബ് കുറയാനുള്ളൊരു കാരണം. ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും. പക്ഷെ ചെയ്യുന്ന വ്യക്തികളും കൂടെ കുറച്ച് മനസ്സ് വെച്ച് അവരും അതുപോലെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവുമില്ല, എല്ലാവർക്കും കൃത്യമായിട്ട് സബ് കിട്ടുകയും ചെയ്യും. അവർക്ക് അതുകൊണ്ടൊരു വാച്ചിങ് ടൈമും കിട്ടും. ഒരു ഒരു വീഡിയോയുടെ പകുതി, മൂന്നിലൊന്ന് ടൈമെങ്കിലും വാച്ചിങ് ടൈം അവർക്ക് കൊടുത്തില്ലേ, നമുക്കതുകൊണ്ട് ഫലമില്ല, അവർക്കും അതുകൊണ്ട് ഫലമില്ല. വെറുതെ സബ് മാത്രം കൂട്ടിക്കൊണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആരോട് ചെയ്താലും അവരോട് സഹകരിക്കുക, പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുക. നേരെ തിരിച്ചും നമ്മളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പറ്റുന്ന വെച്ചാൽ കമന്റിനകത്താണ് നമ്മുടെ ഈ സ്പാം എല്ലാം പോകുന്നത്. സ്പാമാക്കി കളയുവാണ്, താല്പര്യമില്ല. അതായത് ജസ്റ്റ് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കൊണ്ടൊക്കെ സബ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ്, 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ സമയമില്ല അവർക്ക്. എന്നിട്ട് പറയാം നമ്മൾ ചെയ്തു ചെയ്തു ചെയ്തു. ഈ ഒരു പരിപാടിക്ക് കഴിവതും പോകാതിരിക്കുക. നമ്മൾ ഒരു ദിവസം 10ഓ 15ഓ വേറെ വീഡിയോ ഉണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുക. അത്രയും മതി. 100 പേരുടെ അടുത്തോട്ട് പോകണമെന്നില്ല, 10ഓ 15ഓ പേര് വെച്ച് ഡെയിലി മതി. അവരോട് നമ്മൾ സഹകരിക്കുക, അത്രയേ ഉള്ളൂ. അവരുടെ വീഡിയോ കണ്ട് നമ്മൾ അവരെ സബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് തുടർച്ചയായിട്ട് ഈ ഒരു പരിപാടി എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. യൂട്യൂബിൽ പോയിട്ട് ഇതേ ഉള്ള ജോലി എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് 10 മുതൽ 15 വരെ സപ്പോർട്ട് ചെയ്താൽ അത്രയും സന്തോഷം ഒരു ദിവസം. അതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത്. പിന്നെ ഈ വീഡിയോസ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് സജഷൻ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിടുന്ന വീഡിയോയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഒരു വീഡിയോ ഇടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ സജഷനിലേക്ക് ഒരുപാട് പോകും. ഇന്ന് കണ്ട വ്യക്തിക്ക് നാളെ ആ സജഷൻ വന്ന് കിടക്കുക, അയാൾ സബ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ സജഷൻ തീർച്ചയായിട്ടും എത്തും. പക്ഷെ എൻ്റെ കാര്യം നോക്കണ്ട, ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്ന ഒരാളല്ല, എനിക്ക് അതിന് സമയമില്ല, അതിന് താല്പര്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു അഭിപ്രായം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോ, മാക്സിമം വീഡിയോ, ഒരു ദിവസം ഒരു വീഡിയോ വെച്ചെങ്കിലും ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ മോശം വീഡിയോ ആണെങ്കിൽ പോലും നല്ലൊരു വീഡിയോ ആവുന്നിടം വരെ, തൽക്കാലത്തേക്ക് മോശം വീഡിയോ ആവുന്നിടം വരെ സജഷനിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 100 പേര് വാച്ച് ചെയ്യുമെങ്കിൽ അത്രയും നല്ലതല്ലേ. ഏതെങ്കിലും ഒരു വീഡിയോ ഏതെങ്കിലും ഒരു സമയത്ത് ക്ലിക്കായി കിട്ടിയാൽ മതി, ഉറപ്പായിട്ടും ആ വാച്ചിൻ്റെയും നമുക്ക് കിട്ടും. പക്ഷെ അതുവരെ നിൽക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. നമ്മൾ 2 ദിവസം ചെയ്തു 3 ദിവസം ചെയ്തു നമുക്ക് ഈ പരിപാടി പറ്റത്തില്ല എന്നുകൊണ്ട് വിഷമിച്ചിരിക്കാതെ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുക. നല്ലൊരു കണ്ടന്റ് വരുന്നിടം വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ നല്ലൊരു കണ്ടന്റ് ആയി. പിന്നെ നോർമൽ വ്യൂവേഴ്സ് വരുന്നിടം വരെ നമ്മൾ, പിന്നെ യൂട്യൂബേഴ്സിൽ നിന്നുള്ള വ്യൂവേഴ്സിനെയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഫിലിപ്പീൻസുകാരാണ് കൃത്യമായിട്ട് ഒരുപാട് സബ് എനിക്ക് തന്നിട്ടുണ്ട്. മലയാളികൾ ഒരുപാട് തന്നിട്ടുണ്ട്, അവരോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സബ്സ്ക്രൈബറവരോട്, ഒരുപാട് പേര് നമ്മളെ സബ് ചെയ്യാൻ വരും, പക്ഷേ അവരോടെല്ലാം നമ്മൾ വളരെ മോശമായിട്ടാണ് മിക്കവാറുള്ള ആൾക്കാരെല്ലാം പെരുമാറുന്നത്. സബ് കിട്ടിയതിന് ശേഷം അൺസബ് ചെയ്യുക തുടങ്ങിയ കൊച്ചു കൊച്ചു ചടങ്ങുകളുണ്ട്. അത് പിന്നെ ആരാ എന്താണെന്നറിയാതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മൊത്തം നോക്കാം, നമുക്കൊരു 5 പേര് എങ്കിലും ചെയ്യുന്നൊരു പ്രതീക്ഷ വരും. 2 വന്നിട്ടുള്ളൂ, ഒരു കാര്യം ചെയ്യുക, 5 പേരെ അങ്ങ് തട്ടിയേക്കാം, തട്ടിയും കളയുകയാണ്. അതാണ് മിക്കവാറുള്ളവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അതിനകത്ത് ആരാന്ന് നമുക്ക് കൃത്യമായിട്ട് കൺഫേം ചെയ്തതിന് മാത്രം ചെയ്യുക. അവർക്കൊരു 24 മണിക്കൂറെങ്കിലും ഒരു സമയം കൊടുക്കാനുള്ളൊരു ക്ഷമ നമ്മൾ കാണിക്കണം. നമുക്ക് സബ് തന്നതിന് ശേഷം അൺസബ് ചെയ്ത് കളയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. അപ്പോൾ അവരെന്തെങ്കിലും ഹോസ്പിറ്റൽപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണോ, വിവാഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണോ, പെട്ടെന്നുണ്ടായ എന്തെങ്കിലും സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളാരും അങ്ങനെ, നമുക്ക് നമ്മുടെ കാര്യം മാത്രം, മറ്റുള്ളവർ ഏതവസ്ഥയിലാണെന്ന് അറിയാനൊരു ശ്രമം നടത്തണം. മിനിമം ഒരു 24 മണിക്കൂറിന് ശേഷം മാത്രമായി നമ്മൾ പിന്നെ അവരെ അൺസബ് ആക്കി കളയാവൂ. അത് തീർത്തും മോശമായൊരു പരിപാടിയാണ്, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ഇല്ലെങ്കിൽ വേണ്ട, മറ്റാൾ നമുക്ക് തരുമെന്നുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുക. അപൂർവം ചിലർക്ക് നമ്മളും ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ പറയുകയല്ല, ചെയ്യേണ്ടി വരും എങ്കിൽ തന്നെയും കഴിവതും ക്ഷമിക്കുക. അവർക്കൊരു 24 മണിക്കൂറൊക്കെ സമയം കൊടുക്കും, അതിനുശേഷം മാത്രമേ അൺസബ് ചെയ്യാവൂ. അവരുടെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പം ഞാൻ ചെയ്തിട്ടേക്കുന്ന കൊച്ചു കൊച്ചു പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ ഉപേക്ഷിച്ച് ഇട്ടേക്കുന്ന, അതായത് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നവരടുത്ത് പോലും വീണ്ടും ചെല്ലും. വീണ്ടും അവരുടെ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് അവരെ നമ്മൾ പിന്നെ നിർബന്ധിതരാക്കുക, സ്വമേധയാ നിർബന്ധിതരാക്കുക. അതിനുവേണ്ടി നമ്മൾ ക്ഷമിക്കുക. ക്ഷമയാണ് ഏറ്റവും വലിയൊരു സംഭവം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ 1K യിലെത്തിയത്. അല്ല, എൻ്റെ വീഡിയോക്കകത്ത് അങ്ങ് ഒരു കുന്തവുമില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു കുന്തവുമില്ല, ചുമ്മാ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു, തുടങ്ങി, നമുക്ക് 1K ആവണമെന്ന് ആഗ്രഹിച്ചു, ചെയ്തു. ഇപ്പം ഏതാണ്ട് 14,000 വാച്ചിങ് മിനിറ്റും ആയിട്ടുണ്ട്, 14,000 മിനിറ്റ്. പ്രത്യേകിച്ച് എനിക്ക് ആവറേജ് 2 മിനിറ്റേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റ് വീഡിയോയ്ക്ക് ഏതാണ്ട് 2 മിനിറ്റ് മാത്രമേ വാച്ചിങ് ടൈമൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ.
എങ്കിലും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് കുഴപ്പമില്ല, സന്തോഷം ഉള്ളതാവട്ടെ, യാതൊരു പരാതിയില്ല. നമ്മൾ പരാതിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, ഒരു മിനിറ്റ് കിട്ടിയാലും വെറുതെ കിട്ടുന്നതല്ലേ, അതുകൊണ്ട് ചെയ്യുന്നു. അത്ര തന്നെ, നമ്മളിപ്പം കഴിവതും ക്ഷമിക്കുക, കിട്ടുന്നത് വാങ്ങുക, ആ ഒരു തീരുമാനം. ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ഞാൻ മെനക്കെട്ടിരുന്ന് എഡിറ്റ് ചെയ്യാറില്ല, പിന്നെ ഭയങ്കരമായിട്ട് തമ്പനയിൽ കൊടുക്കാറില്ല, പിന്നെ സബ് ചെയ്യുമെന്നും കൊണ്ട് വീഡിയോ ചോദിക്കാറില്ല, അല്ലാതെ കമൻറ്റിൽ പോയി ചോദിക്കുക, അതിൻ്റെ ആവശ്യം അത് ഞാൻ ചെയ്യും. പിന്നെ അല്ലാതെ എന്തോ എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടില്ല, ഞാനങ്ങനെ സബ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടില്ല. പക്ഷേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ എൻ്റെ വൺ കെ സബ് ഇൻ 10 ഡേയ്സ് എന്നും പറഞ്ഞിട്ട് വീഡിയോ, അതിനകത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ യൂട്യൂബേഴ്സ് എല്ലാം പരസ്പരം സഹകരിക്കുന്നുണ്ട്. അന്ന് എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ 24th സബ് ചെയ്ത ആൾ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, 24th സബ് ചെയ്ത ചേട്ടൻ. അപ്പം അന്ന് ആ ചേട്ടന് 320 സബ് ഉണ്ട്, എനിക്ക് 24 പുള്ളി തന്നപ്പോൾ എനിക്ക് 320 സബ് ഉണ്ട്. ഇപ്പം ഞാൻ 680-700 അടക്കുന്നേ ഉള്ളൂ, വൺ കയ്യിലാക്കിയത് ഒരുപാട് സന്തോഷം നമ്മുടെ. അപ്പം ഞാൻ പറഞ്ഞ സംഭവമൊന്നുമില്ല, എന്തോ നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമുക്ക് കിട്ടി. അല്ലാതെ നോർമൽ വ്യൂവേഴ്സ് കൊണ്ട് തന്നതാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മുടെ വിജയം നോർമൽ വ്യൂവേഴ്സിൻ്റെ അടുത്താണ്. നോർമൽ വ്യൂവേഴ്സ് കൊണ്ട് തന്ന് കിട്ടുന്ന സബും വാച്ചിങ് ടൈമുമാണ് ഒരു യൂട്യൂബറെ സംബന്ധിച്ച് വിജയം. ഇതൊരു വിജയമായിട്ടൊന്നും അവകാശപ്പെടാൻ പറ്റത്തില്ല, ടൈം പാസ് അത്രയും കരുതിയാൽ. വിജയമായിട്ട് പറഞ്ഞു വെച്ചാൽ നോർമൽ വ്യൂവേഴ്സ്, അറിയാമല്ലോ നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ വരുന്നത്. അപ്പം ഈ 95% ഫോട്ടോയോ വെച്ച് വരുന്ന പിന്നെ പ്രൊഫൈലെല്ലാം യൂട്യൂബേഴ്സ് ആയിരിക്കും. വെറും 5-10% വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഫോട്ടോ വെച്ചിട്ടുള്ള നോർമൽ വ്യൂവേഴ്സ്. കൂടുതൽ ആൾക്കാരും യൂട്യൂബേഴ്സ് തന്നെ ഫോട്ടോ വെച്ച് വരുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് IETH ഇങ്ങനെ കിടക്കുന്ന മൊത്തം നോർമൽ വ്യൂവേഴ്സ്. ഒരു യൂട്യൂബറുടെ പിന്നെ കമൻറ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമാല, ABCD ക്രമത്തിൽ കിടക്കുന്ന അക്ഷരമാല കാണുമ്പോൾ അറിയാം ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന്. അദ്ദേഹത്തിൻ്റെ മൊത്തം വ്യൂവേഴ്സ് മൊത്തം നോർമൽ വ്യൂവേഴ്സ് ആണോ അതല്ല ഉടായ്പ വ്യൂവേഴ്സ് ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാം. സോ എൻ്റെ പ്രൊഫൈലും ഒന്ന് നോക്കൂ, അടിപൊളി വ്യൂവേഴ്സ് കിടക്കുന്നത് മൊത്തം യൂട്യൂബേഴ്സ് തന്നെ, നോർമൽ വ്യൂവേഴ്സ് അതിനകത്ത് മഷിയിട്ട് നോക്കി ഒരെണ്ണത്തെ കിട്ടത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മുടെ റേഞ്ച് എന്തോന്ന് മനസ്സിലാക്കിയല്ലോ, നമ്മുടെ റേഞ്ച് ഇത്രയേ ഉള്ളൂ, ഇതാണ് നമ്മുടെ റേഞ്ച്. അപ്പം മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ റേഞ്ചും നമ്മുടെ എൻ്റെ റേഞ്ചും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കെന്ന് പറഞ്ഞാൽ കൊടുത്തു വാങ്ങിയ റേഞ്ചാണ് നമ്മുടെ, മറ്റവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ കഴിവുകൊണ്ട് നേടിയ റേഞ്ച്, അതാണ് വ്യത്യാസം. അപ്പം നമുക്ക് നാളെ അതാവും, ഉറപ്പ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടി നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതിനകത്ത് യാതൊരു കുറ്റബോധമോ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു തുടക്കക്കാരൻ, നമുക്കും പിടിച്ചിരിക്കണ്ടേ. നമ്മുടെ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ഈ സബ് ഹൈഡ് ചെയ്ത് വെക്കുക. ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ഫലം? മറ്റുള്ളവരുടെ അഭിമുഖീകരിക്കാനുള്ള ചമ്മലുള്ള വ്യക്തികളുള്ളവർ ഈ പരിപാടിക്ക് ഇറങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ചമ്മണ്ട കാര്യമില്ല. അപ്പം ചമ്മണ്ട യാതൊരു കാര്യമില്ല, ഇറങ്ങുമോ? നമുക്ക് ഇനി എൻ്റെ സബ് വാങ്ങി 10-20, അപ്പം അവർക്കറിയത്തില്ല. പലരും എന്നോട് ചോദിച്ചു, ഈ ആരും ഇല്ലല്ലേ 5-10 ഞാൻ പറഞ്ഞു നാളെ നോക്കൂ, മറ്റന്നാൾ നോക്കൂ, അങ്ങനെ പറഞ്ഞ് 100 ഞാൻ ഇന്ന് വരെ ഹൈഡ് ചെയ്തിട്ടില്ല, 105-110. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പലർക്കും നമ്മളൊരു സാധാരണക്കാരനാണ്, ചെറിയൊരു യൂട്യൂബറാണ് എന്നുള്ള തോന്നലുണ്ടാവും. ഹൈഡാക്കി വെച്ച് കഴിഞ്ഞാലോ ഇതെന്തോ വലിയ സംഭവം, ജസ്റ്റ് എവിടെയെങ്കിലും ഒരു വീഡിയോയ്ക്ക് അകത്ത് 1K 800-900 വ്യൂവേഴ്സോ അങ്ങനെ കിടന്നു കഴിഞ്ഞായിരിക്കും ആ സംഭവം. അപ്പം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ചിന്താഗതി മറ്റുള്ള വ്യക്തികളുടെ ഇടയിൽ മറ്റുള്ള വ്യക്തികളിൽ വരാനൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെ ചിലപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകും. നമ്മുടെ സബ്ബൊന്ന് താന്ന് കിടന്നു നോക്കെ, അവരെയായിരിക്കും ഒരു പാവപ്പെട്ടവന, ഒരു തുടക്കക്കാരനാ, നമുക്കൊരു സപ്പോർട്ട് കിട്ടുന്നൊരു വ്യക്തിയാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കളയാൻ തോന്നിയാൽ അതിനകത്ത് തെറ്റൊന്നുമില്ല, സന്തോഷമുള്ള കാര്യം. അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായി കൊച്ചു യൂട്യൂബർ ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുകയാണ്, മറ്റൊരു തല്ലിപ്പൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും ഉറപ്പ്. താങ്ക് യു.